ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇറ്റലിയിൽ നിന്നാണ്. മറ്റു നല്ല ഇറ്റാലിയൻ മാധ്യമമായ കൊറേല ഡെ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കവർ സ്കെയിലേക്ക് വേണ്ടി ന്യൂകാസിലാണെങ്കിൽ 82 മില്യൺ ഗ്യാരണ്ടീഡ് പ്ലസ് 13 മില്യൺ ആഡോൺസ് ഉൾപ്പെടെ ഒരു 95 മില്യൺ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് ബിഡ് വെച്ചു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഏറ്റുപിടിച്ച് ഗോൾ ഉൾപ്പെടെ എല്ലാവരും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് നാപ്പോളി അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നാണ് റൂമറുകൾ വരുന്നത്. നാപ്പോളിക്ക് കവർ സ്കെയിലിനെ ഈ സീസണും കീപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ പ്ലെയർ പ്രഷർ ചെയ്യുകയാണെങ്കിൽ വിടേണ്ടത് തന്നെ വരും. സോ ന്യൂകാസിൽ ഇനിയും ബിഡ് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. സോ എഡി ഹോവിനെ ബാക്ക് ചെയ്യാൻ തന്നെയാണ് ന്യൂകാസിൽ ഓണേഴ്സിൻ്റെ തീരുമാനം. അതിനാൽ തന്നെ കവർ സ്കെയിലിക്ക് വേണ്ടി അവർ സീരീസിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം കവർ സ്കെയിലിയ ന്യൂകാസിൽ എത്തുമോ ഇല്ലയോ എന്ന്. അടുത്തതായി പറയാനായിട്ടുള്ള ആൻഡ്രെ ഒനാന ഡീല് ഫബ്രീസിയോ റൊമാനോ ഹിയർ വീഗോ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 55 to 60 മില്യൺ എറൗണ്ടാണ് പാക്കേജ് വരുന്നത്. സോ റിപ്പോർട്ടുകൾ പ്രകാരം 50 മില്യൺ യൂറോസോളം ഗ്യാരണ്ടീഡായിട്ട് ഇൻ്റർ മിലാനിൽ ലഭിക്കുന്നതാണ്. 5 വർഷം ഡീലാണ് സൈൻ ചെയ്യുന്നത്. പ്ലസ് ആൻ ഓപ്ഷൻ ടു എക്സ്റ്റെൻഡ് ഫോർ വൺ മോർ ഇയറും ഉണ്ട്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അവരുടെ ലോങ് ടൈം അഥവാ അവർ കഴിഞ്ഞ ഒരു മാസമായിട്ട് റെഗുലർലി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന നെഗോസിയേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒനാനേനെ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ടെൻ ഹാഗിന് ഒനാനേനെ പ്രീ സീസണ് കിട്ടുന്നതാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ. വരും ആഴ്ചകളിൽ വരുന്നതാണ്. സോ ഫബ്രീസിയോ റൊമാനോ ഹിയർ വീഗോ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഹാരി മഗ്വയറിൽ നിന്നും ക്ലബ്ബ് ഒഫീഷ്യലി ക്യാപ്റ്റൻസി സ്ട്രിപ്പ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് ക്ലബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഹാരി മഗ്വയർ ആയിരിക്കത്തില്ല നെക്സ്റ്റ് സീസൺ തൊട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ. ഹാരി മഗ്വയറും തനിക്ക് താൻ ഡിസപ്പോയിൻറ്റഡ് ആണെന്നും പക്ഷേ ക്ലബിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. സോൾസ്ജാറിനും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്, കാരണം അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുത്തു. സോ ഹാരി മഗ്വയറിൻ്റെ ക്യാപ്റ്റൻസി ക്ലബ്ബ് സ്ട്രിപ്പ് ഓഫ് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്ത ശേഷം മറ്റ് റൂമറുകൾ വരുന്നത് വെസ്റ്റാം ആണെങ്കിൽ താരത്തിന് വേണ്ടി നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. 1 ഇയർ ലോൺ പ്ലസ് ആൻ ഓപ്ഷൻ ടു ബൈ എന്ന് പറയുന്ന രീതിയിലാണ് വെസ്റ്റാമിൻ്റെ പ്രൊപ്പോസൽ എന്നാണ് റൂമറുകൾ വരുന്നത്. പക്ഷേ ഫുൾ വേജസും വെസ്റ്റാം കവർ ചെയ്യത്തില്ല. ഓൾമോസ്റ്റ് 60 to 70% താഴെയുള്ള വേജസ് വെസ്റ്റാം കവർ ചെയ്യത്തുള്ളൂ എന്നാണ് റൂമറുകൾ വരുന്നത്. ബാക്കി അറൗണ്ട് 40% വരുന്ന വേജസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ കവർ ചെയ്യേണ്ടി വരും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 50 to 55 മില്യൺ ആണ് ഹാരി മഗ്വയറിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഒരു ക്ലബും അത് ഏറ്റെടുക്കാൻ റെഡിയൊന്നുമില്ല. കൂടാതെ അദ്ദേഹത്തിൻ്റെ സാലറിയും വളരെ ഹൈ ആണ്. അതിനാൽ തന്നെ നമുക്ക് നോക്കാം ഈ ഡീല് നടക്കുമോ ഇല്ലയോ എന്ന്. അടുത്തതായത് ലയണൽ മെസ്സിനെ ഒഫീഷ്യലി ഇൻറ്റർ മയാമി പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വമ്പൻ ചടങ്ങിൽ ഇന്ന് ഇന്ത്യൻ ടൈം വെളുപ്പിനെ 4 മണിക്ക് അറൗണ്ട് ആയിരുന്നു ആ പ്രസൻറ്റേഷൻ. സോ മെസ്സി ആണെങ്കിൽ താനാണെങ്കിൽ ഇവിടെ വന്നതിൽ ഹാപ്പിയാണെന്നും കൂടാതെ താനാണെങ്കിൽ ട്രെയിനിങ് ഉടനെ തന്നെ ആരംഭിക്കും കമ്പീറ്റ് ചെയ്യുമെന്നും കപ്പടിക്കാനാണ് വന്നിരിക്കുന്നതെന്നും താൻ എൻജോയ് ചെയ്യാനായിട്ടല്ല പകരം സീരിയസ്ലി തന്നെയാണ് ഈ കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ അദ്ദേഹം ഇൻറ്റർ മിയാമിനെ കപ്പിലേക്ക് നയിക്കുമോ നമുക്ക് കണ്ടു നോക്കാം. അടുത്തതായിട്ട് ബുസ്കറ്റ്സിനെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബുസ്കറ്റ്സിൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞ ദിവസം മെസ്സിയോടൊപ്പം തന്നെ നടന്നിരുന്നു. സോ മെസ്സി ആൻഡ് ബുസ്കറ്റ്സ് എത്തിയിരിക്കുകയാണ്. അടുത്തതായിട്ട് ബോൺമത്ത് ആണെങ്കിൽ എ സി അൽക്കമാറിൻ്റെ ലെഫ്റ്റ് ബാക്കായ മിലോസ് കർക്കസിനെ സൈൻ ചെയ്യുന്നതിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. കാരണം ലാസ്റ്റുമായിട്ട് മറ്റുമൊക്കെ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് കോൺട്രാക്റ്റിന് വളരെ അടുത്തായിരുന്നു. ഈ ഫബ്രീസിയോ റൊമാനോ ഈ താരത്തിന് വേണ്ടി ടു ലാസിയോ ഹിയർ വി ഗോ പറഞ്ഞതുമാണ്. സോ അവസാന നിമിഷം ഇദ്ദേഹം മനസ്സ് മാറി ഇപ്പം ബോൺമുത്ത് ഒരു ഹ്യൂജ് ഓഫർ വെച്ച് ഹൈജാക്ക് ചെയ്യുകയാണ്. സോ അവസാന നിമിഷം ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി അദ്ദേഹം ലാസിയോ വിട്ട് ഇപ്പം ബോൺമുത്തിൽ ചേരുന്നതാണ്. അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് കൊർഡാഡോയുടെ കാര്യമാണ്. ജാൻ കൊർഡാഡോ ഇൻറ്റർ മിലാനിലോട്ട് അടുക്കുകയാണ്. വൺ ഇയർ ഒരു ഡീലിനാണ് അദ്ദേഹം അടുക്കുന്നത്. 1 ഇയർ കോൺട്രാക്റ്റാണ് ഇൻറ്റർ കൊടുക്കുന്നത്. യുവൻ്റസിൽ നിന്നും ഫ്രീ ഏജൻ്റായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയിരുന്നു. സോ ഇൻറ്റർ മിലാൻ റൈവലായ ഇൻറ്റർ മിലാനിൽ അദ്ദേഹം 1 ഇയറിന് ചേരുകയാണ്. സോ അടുത്തതായിട്ട് ചെൽസി 2004 ജനിച്ച 19 വയസ്സുകാരനായ ആഞ്ചലോ ഗബ്രിയലിനെ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. 15 മില്യൺ യൂറോസിനാണ് അദ്ദേഹത്തെ സാൻഡോസിൽ നിന്നും സൈൻ ചെയ്യുന്നത്. ആഞ്ചലോ ഗബ്രിയലിനെ ഒരു ലോങ് ടേം ഡീലായിരിക്കും. കൂടാതെ അദ്ദേഹത്തെ പ്രീ സീസണിന് യു എസ് എ ടൂറിൽ ഉൾപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കൂടാതെ നെക്സ്റ്റ് സീസൺ സ്ട്രാസ്ബർഗിലോട്ട് ലോണിന് വിടുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം സ്ട്രാസ്ബർഗ് ചെൽസി ഗ്രൂപ്പിൻ്റെ തന്നെ ഓണർഷിപ്പിലുള്ള ക്ലബ്ബാണ്. അടുത്തതായിട്ട് ഡെമറിയാലാണെങ്കിൽ അറ്റ്ലാന്റ വിടാനായുള്ള സാധ്യതകൾ ഏറുകയാണ്. ഇൻറ്റർ മിലാനിലാണ് ഈ താരത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അറ്റ്ലാന്റ അദ്ദേഹത്തെ അവരുടെ മെയിൻ സ്ക്വാഡിൻ്റെ പാർട്ടായിട്ട് പ്രീ സീസണും മറ്റുമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡെമറിയാലിന് വേണ്ടി ഇപ്പോൾ ഇൻറ്റർ മിലാനാണ് നെഗോസിയേഷനുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം താരം എവിടെ എത്തുമെന്ന്. അടുത്തതായത് നിക്കോളാസ് പെപ്പെ, സാംബി ലോക്കങ്ക, സെഡ്രിക് മുതലായ താരങ്ങളൊന്നും പ്രീ സീസൺ ടൂറിന് ആർസണൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ തോമസ് പാർട്ടിനെ പ്രീ സീസൺ ടൂറിന് ആർസണൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തോമസ് പാർട്ടി ആർസണൽ ബോർഡുമായിട്ടും കോച്ചുമായിട്ടും ഒക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രീ സീസൺ ടൂറിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സോ അടുത്തതായിട്ട് സാവി സിമൻസിൻ്റെ കാര്യമാണ്. നമുക്കറിയാം പി എസ് വിയിൽ നിന്നും പി എസ് ജി ആണെങ്കിൽ ഓപ്ഷൻ ടു ബൈ എന്ന് പറയുന്ന അഥവാ അവർക്ക് 6 മില്യൺ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ അത് അവർ ട്രിഗർ ചെയ്തിരിക്കുകയാണ്.
പക്ഷേ താരം നെക്സ്റ്റ് സീസൺ പി എസ് ജിയിൽ കളിക്കണമെങ്കിലും നെയ്മറോ എംബാപ്പയിലെ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ പോകേണ്ടി വരും. സോ ട്യൂസ്ഡേ ക്രൂഷ്യൽ ഡേ ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ആഴ്ച പി എസ് ജിയിൽ ഒരു തീരുമാനം വരുന്നതാണ്. സോ നെയ്മറോ എംബാപ്പയും നെക്സ്റ്റ് സീസൺ അവിടെ തുടരുകയാണെങ്കിൽ സാവി സിമൺസിനെ ആർ ബി ലൈപ്സിഗിലോട് വൺ സീസൺ ലോണിന് വിടുന്നതാണ്. ഓപ്ഷൻ ടു ബൈ ഒന്നും കാണത്തില്ല, ഒരു ഇയർ ലോൺ ഡീലിനായിരിക്കും വിടുന്നത്. സോ അതിനാണ് സാധ്യത ഏറി വരുന്നത്. കാരണം ഈ ആഴ്ച രണ്ട് നെയ്മറിൻ്റെ കാര്യത്തിലും എംബാപ്പയുടെ കാര്യത്തിലുള്ള തീരുമാനം എടുക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ തന്നെ ലൈപ്സിഗിലോട്ട് ഈ താരം ലോണിന് പോകാനാണ് എല്ലാ സാധ്യതയും വർദ്ധിച്ചു വരുന്നത്. അടുത്തതായിട്ട് ക്രൊയേഷ്യയുടെ ഗോൾ കീപ്പറായിരുന്ന ലിവക്കോവിച്ചിനെ ഇപ്പം ഫെനബാച്ചെ സൈൻ ചെയ്തിരിക്കുകയാണ്. 9 മില്യൺ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജിനാണ് ഫെനബാച്ചയിൽ ലിവക്കോവിച്ച് എത്തുന്നത്. അടുത്തതായിട്ട് ബാർസലോണയുടെ അക്കാഡമി പ്ലെയറായ നീക്കോ ഗോൺസാലസിന് വേണ്ടി എഫ് സി പോർട്ടോ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ സീസൺ അദ്ദേഹം വലൻസിയൽ ലോണിന് പോയിരുന്നു. ആ ലോൺ ഡീൽ അധികം സക്സസ്ഫുൾ അല്ലായിരുന്നു. സോ അദ്ദേഹത്തെ വീണ്ടും ലോണിന് വിടാൻ തന്നെയാണ് ബാർസലോണയുടെ പ്ലാൻ. എഫ് സി പോർട്ടോ സീരിയസ്ലി താരത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അടുത്തതായി അഹമ്മദാബാദിൻ്റെ കാര്യമാണ്. അഹമ്മദാബാദിൻ്റെ കാര്യത്തിൽ രണ്ട് ഹ്യൂജ് ന്യൂസുകളാണ് വന്നിരിക്കുന്നത്. അതായത് രണ്ട് ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പം നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ ഇന്ന്. ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒന്ന് ലിവർപൂളുമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫ്ലോറൻറ്റീനയുമായാണ് കോൺവെർസേഷനിൽ ഏർപ്പെടുന്നതെന്നും ഫ്ലോറൻറ്റീനയുമായി ഡയറക്റ്റ്ലി നെഗോഷിയേറ്റ് ചെയ്തതിന് ശേഷം പ്ലെയറുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ അതേസമയത്ത് ലിവർപൂൾ ഡയറക്റ്റ്ലി പ്ലെയറുമായിട്ടാണ് ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. യുർഗൻ ക്ലോപ്പ് കഴിഞ്ഞ ദിവസം പേഴ്സണലി അഹമ്മദാബാദിനെ വിളിച്ച് തൻ്റെ പ്ലാൻസ് ഡിസ്കസ് ചെയ്തതെന്നും അഹമ്മദാബാദ് ഹാപ്പിയാണെന്നും അഹമ്മദാബാദ് കൂടുതലും ലിവർപൂളിലോട്ടാണ് അടുക്കുന്നതെന്നുമാണ് റൂമറുകൾ വരുന്നത്. സോ നമുക്ക് നോക്കാം അഹമ്മദാബാദ് ലിവർപൂളിലെത്തുമോ യുണൈറ്റഡിലെത്തുമോ എന്ന്. കറണ്ട് റൂമറുകൾ പ്രകാരം ലിവർപൂളാണ് പോൾ പൊസിഷനിലുള്ളത്. കൂടാതെ ലിവർപൂളാണെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായ ഫിലിപ്സിലും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഫബീനോ ക്ലബ്ബ് വിടുകയാണ്, സോ അവർക്കൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം. അതിനാൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായ ഫിലിപ്സിൽ അവർ സീരിയസ്ലി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. സ്കൈ സ്പോർട്സ് ജേർണലിസ്റ്റായ മെലീസ റെഡ്ഡി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ്റേർണലി ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് താരത്തെ ഒഴിവാക്കാനായിട്ട് ആഗ്രഹമില്ല. പക്ഷേ താരം റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിലും നല്ലൊരു ഓഫർ വരുവാണെങ്കിലും വിട്ടുകൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം ഫിലിപ്സ് നെക്സ്റ്റ് സീസൺ സിറ്റിയിൽ നിൽക്കുമോ അതോ ലിവർപൂളിൽ എത്തുമോ എന്ന്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസുകൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.